അമ്മുവിൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇറച്ചി പത്തിരിയാണ്. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഇറച്ചി പത്തിരി. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് വേണ്ടി ഇഡ്ഡലി റൈസോ അല്ലെങ്കിൽ പച്ചരിയോ അതല്ലെങ്കിൽ കൈമേരിയോ എടുക്കാവുന്നതാണ്. മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി 500 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ക്യൂബായി നുറുക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിൽ വേണമെങ്കിൽ നമുക്കൊരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. കുക്കറിൽ വെച്ച് വേണമെങ്കിൽ ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി മാവ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഡ്ഡലി അരിയാണ്. 3 കപ്പ് ഇഡ്ഡലി അരി 5 മുതൽ 6 മണിക്കൂർ വരെ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. അരി അരയ്ക്കുന്ന കൂടെ ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് തിരുവിയ തേങ്ങയാണ്. അതിൻ്റെ കൂടെ അരയ്ക്കുന്നതിന് വേണ്ടി ഒരു 10-15 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താലും മതിയാകും. ഞാൻ 2 ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂൺ. അതുകൂടാതെ 2 മുട്ട കൂടെ നമുക്ക് അരി അരച്ചെടുക്കുന്ന കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 3 കപ്പ് അരിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരി ഇതുപോലെ അരിയും തേങ്ങയും എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ പരുവത്തിലാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ദോശമാവിനേക്കാൾ ഒരല്പം കൂടെ അയവിലാണ് നമ്മൾ മാവ് തയ്യാറാക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇത് ഇനി കൂടുതൽ ലൂസാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പാലപ്പത്തിന് എടുക്കുന്ന പോലെ അത്ര ലൂസ് വേണ്ട. ഇനി നമുക്ക് ചിക്കൻ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 3-4 സവോള എന്ന പൊടിയായി അരിഞ്ഞെടുക്കണം. അതുപോലെ ഒരു എരിവിന് ആവശ്യത്തിനൊരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 1-8 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അതെല്ലാം പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഞാനൊരു ചോപ്പർ ഉപയോഗിച്ചാണ് അരിഞ്ഞെടുക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് നമുക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചോപ്പർ ഉപയോഗിച്ചാണ് പൊടിയായി അരിഞ്ഞെടുത്തിരിക്കുന്നത്. സെപ്പറേറ്റ് പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും കുഴപ്പമൊന്നുമില്ല. ചോപ്പർ ഉപയോഗിക്കണമെന്നില്ല കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിയെടുക്കുന്ന കൂടെ വേണമെങ്കിൽ നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതായി നുറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ നിറമൊക്കെ മാറി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി നന്നായിട്ട് വഴന്ന് കിട്ടണം. ഏകദേശം കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിവർഗ്ഗങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയുമാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടിവർഗ്ഗങ്ങളുടെ എല്ലാം പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മസാലയെല്ലാം നന്നായി വഴന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു മിൻസർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലോ ഇട്ട് നമുക്കിത് പൊടിയായിട്ട് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ചിക്കൻ ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. വേണമെങ്കിൽ കൈകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് പിച്ചിട്ടെടുക്കാവുന്നതാണ് കേട്ടോ. കൈ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ അത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത്തിരി കൂടെ വലിയ കഷ്ണങ്ങളായിട്ട് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ ഉപയോഗിച്ച് നന്നായിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചിക്കനെല്ലാം മസാലയും എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ചു വരുന്നവരെ ഒന്ന് ചെറു തീയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരല്പ സമയം കൂടെ നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഒരു 3-4 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ചിക്കൻ മസാല ഏകദേശം തയ്യാറായി കഴിഞ്ഞു.
ഇനി നമുക്ക് പത്തിരി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു അപ്പച്ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി പാത്രമായാലും മതി. അതിലേക്ക് നമുക്ക് ഇതുപോലൊരു തട്ട് വെച്ച് കൊടുക്കാം. എനിക്ക് കിഴുത്തട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ തട്ട് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഇതുപോലുള്ളൊരു സ്റ്റീലിൻ്റെ പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ പാത്രത്തിന് ചേരുന്ന വലിപ്പത്തിലുള്ളൊരു പാത്രമാണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതൊരൽപ്പം വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഇതുപോലൊന്ന് വെളിച്ചെണ്ണയൊന്ന് തൂത്തെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ തയ്യാറാക്കുന്ന പത്തിരി പെട്ടെന്ന് വിട്ടു വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ തൂത്ത് കൊടുക്കുന്നത്. ആ പാത്രത്തിലേക്ക് നമുക്ക് രണ്ടോ അല്ലെങ്കിൽ രണ്ടര തവി, ഞാനിവിടെ രണ്ടര തവിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഓരോരുത്തരുടെ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു ലെയർ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ആവി വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ പാത്രം വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് 5 മിനിറ്റ് മതിയാകും. ഇനി നമുക്ക് അടപ്പ് തുറന്നതിന് ശേഷം നമ്മുടെ ചിക്കൻ മസാല ഇതുപോലെയൊന്ന് നിരത്തി കൊടുക്കാവുന്നതാണ്. ഒരു ലെയർ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. സൈഡിലേക്കൊന്നും പോകാതെ നടുക്ക് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. സൈഡിൽ ഒരല്പം സ്പേസ് വിട്ടിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നമുക്കത് സെറ്റായി കിട്ടത്തില്ല. അതുകൊണ്ട് ഇതുപോലെ അരികു ചേർത്ത് മസാല ഇട്ട് കൊടുക്കേണ്ട, നടുക്ക് ഭാഗത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ചേർത്ത് കൊടുത്ത മസാല മസാലയെ മൊത്തം മറിഞ്ഞ് കിട്ടുന്ന കവർ ചെയ്ത് വരുന്ന രീതിയിൽ നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് പല ലെയറായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ലെയർ മാത്രമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഇതിനകത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയറിൽ നമുക്ക് ഇതുപോലെ ഒരല്പം മസാലയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് മല്ലിയില കൂടെ നമുക്ക് പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കണം. ഓൾറെഡി നമ്മൾ താഴത്തെ ലെയറ് വേവിച്ചെടുത്തതാണ്. ഇനി നമുക്ക് മുകളിലത്തെ ലെയറും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും. ഏകദേശം 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കാം, അതിൻ്റെ അകം വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. അതിന് ശേഷം നമുക്ക് ഈ പാത്രം മാറ്റി തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് പത്തിരി എടുത്ത് മാറ്റാവുന്നതാണ്. ഇതേപോലെ ബാക്കിയുള്ള മാവ് ഉപയോഗിച്ച് നമുക്ക് വീണ്ടും പത്തിരികൾ തയ്യാറാക്കാവുന്നതാണ്. ഞാൻ ഏകദേശം 4 പത്തിരിയാണ് ഈ മാവ് ഉപയോഗിച്ച് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു ലെയർ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ചിക്കൻ മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഇനി മസാല കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് അടുത്ത ലെയർ മാവ് ഒഴിച്ചു കൊടുക്കാം. മസാല സ്പ്രെഡ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ഭാഗം കുറച്ച് വിട്ട് വേണം മസാല സ്പ്രെഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ 4 സ്റ്റഫ്ഡ് പത്തിരികൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. മുകളിൽ ഞാൻ ഒരല്പം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ഡെക്കറേഷന് വേണ്ടി മാത്രമാണ് കേട്ടോ. കുറച്ച് മല്ലിയില കൂടെ തൂവി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള പത്തിരികളും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.